സർക്കാരിന്റെ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കണം ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ നാടിലൊക്കെ ചില ബഹളങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളത് ചില വിഘടനവാദങ്ങളിലേക്ക് പോലും ഇത് എത്തിച്ചേരാറുണ്ട് മലബാറിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും രണ്ടായി ഈ അനീതി കാണുമ്പോ ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ട അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല തെക്കൻ കേരളത്തിൽ കൊടുക്കുന്ന അതേ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലെ ജനങ്ങളെങ്കിൽ തുല്യമായ വിഹിതം ഇവിടെ അതൊരു വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല മലബാറിലെ സംസ്ഥാനം എന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു മലബാർ സംസ്ഥാനം എന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഭരണാധികാരികളെ നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് നിങ്ങൾ കേട്ടില്ലേ സമസ്തയുടെ യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ മുണ്ടൂരാണ് പ്രസംഗം നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഈ ഒരു ആവശ്യം അതായത് മലബാർ ഒരു സംസ്ഥാനമാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഒരു ഉയർത്തി കാട്ടിയിട്ടാണല്ലോ അതായത് ഒരു മറ പിടിച്ചിട്ടുണ്ടല്ലോ മലബാറിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ സീറ്റ് വിഷയമൊക്കെ പരിഹരിക്കണമെന്ന് ആ അർഹമായ പരിഗണന മലബാറിന് കിട്ടുന്നില്ല അപ്പോൾ മലബാർ ഒരു സംസ്ഥാനമാക്കണമെന്നൊക്കെയാണ് ഉയർത്തി വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിലിരി ഇപ്പം നമുക്ക് അവസാന ഭാഗത്ത് ചർച്ച ചെയ്യാം ആദ്യം ഇവർ വിളിച്ചു പറയുന്നൊരു വിഷയമുണ്ടല്ലോ പ്ലസ് വൺ പ്രശ്നം ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഈ പ്ലസ് വൺ വിഷയമൊക്കെ ആയിരുന്നു ഇവർക്ക് പരിഹരിക്കേണ്ടത് എങ്കിൽ എങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ ഈ സമസ്ത നേതാവൊക്കെ പ്രതികരിക്കേണ്ടത് ഞങ്ങൾ ഇടതിനും വലതിനും ഒന്നും ഇനി വോട്ടു ചെയ്യില്ല ഈ മലബാറിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോലും അവസരമില്ല അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ വോട്ട് മാറ്റി ചെയ്യാൻ പോവുകയാണെങ്കിൽ പോവുകയാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഈ വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു സമരം ചെയ്യാമായിരുന്നു ഇത് വെറുതെ പറയുകയൊന്നുമല്ല പ്രത്യേകിച്ച് മലപ്പുറത്താണല്ലോ ഈ പ്ലസ് വൺ സീറ്റിനൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നത് വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ് ഈ മലപ്പുറത്ത് കാലാകാലങ്ങളായിട്ട് മുസ്ലിം ലീഗാണ് ഭരിച്ച് അതായത് എം പി ആണെങ്കിലും എം എൽ എമാരാണെങ്കിലും സകലതും മുന്നോട്ട് പോകുന്നത് ബഹുഭൂരിപക്ഷം എം പിമാരും എം എൽ എമാരും ഒക്കെ തന്നെ എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് കൂടെ ഉണ്ടായിരുന്നു കേരളത്തിലെ വലത് സർക്കാർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവർക്കൊപ്പമായിരുന്നു മുസ്ലിം ലീഗ് എം എൽ എമാരും എം പിമാരും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രി പദവികൾ ഉൾപ്പെടെ മലപ്പുറത്തുണ്ടായിരുന്നു എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഒരാള് പോലും ഇല്ലായിരുന്നോ മലപ്പുറത്ത് ഒരു അൻപത് വർഷം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഹയർ സെക്കൻഡറിയും വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു വികസനം നടത്തണം എന്നുള്ളതൊക്കെ അത്തരമൊരു ബോധമുള്ള ആരും തന്നെ മലപ്പുറത്ത് ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ലേ അപ്പൊ മലപ്പുറത്തെ ജനങ്ങളൊക്കെ മുസ്ലിം ലീഗിനൊക്കെ വോട്ട് ചെയ്തിട്ട് എന്ത് ഉണ്ടയാണ് ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും കാലമായിട്ട് ഒരു അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഹയർ സെക്കൻഡറി സീറ്റ് പോലും അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം മോശമാണ് അതനി ഇടതാണെങ്കിലും ഇവിടെ എത്ര തവണയായിട്ട് മാറി മാറി ഭരിക്കുന്ന അവർക്കുമില്ലേ സ്വതന്ത്ര എം എൽ എമാരുൾപ്പെടെ അവിടെ അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം പോലും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇടതൊക്കെ എന്തു ഹുണ്ടയ മലപ്പുറത്തും മലബാറിനും വേണ്ടിയിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും സകല വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള സകല സൗകര്യങ്ങളും വേണം അത് ഇടതിനും വലതിനെ കൊണ്ടും സാധിക്കില്ല എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ആ ഒരു സന്ദർഭത്തിൽ സമസ്ത നേതാവ് എന്ത് പ്രഖ്യാപിക്കണം ഇടതും വലതും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മൂന്നാം വിഭാഗം മൂന്നാം സംവിധാനത്തില് വോട്ടു ചെയ്യും അതല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഒരു പ്രസംഗമായിരുന്നു നടത്തേണ്ടത് എന്നാൽ ഈ സമസ്ത നേതാവ് എന്താ പ്രസംഗിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് മലബാർ ഒരു സംസ്ഥാനമാക്കണമെന്ന് നമ്മൾ ഈ ഒരു അവസരത്തില് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമുണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലായിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യം വേണമെന്ന് ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉയർന്നു രാജ്യത്ത് ഉടനീളം പലങ്ങളിൽ നിന്നും കൂട്ടമായിട്ടുള്ള പ്രകടനങ്ങൾ നടന്നു അതിനുശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഇടനഞ്ചു കീറിക്കൊണ്ട് പാകിസ്ഥാൻ എന്നൊരു രാജ്യമുണ്ടായി സകല തീവ്രവാദികളും നമ്മുടെ രാജ്യത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യമുണ്ടായി അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സന്ദർഭമൊക്കെ ഓർത്തുകൊണ്ട് തന്നെ സകല സുബോധമുള്ളവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പം ഉയർന്നു വന്നിട്ടുള്ളത് മലബാർ ഒരു സംസ്ഥാനമാക്കണമെന്നുള്ള ആവശ്യമാണ് ഇതൊരു സമസ്ത നേതാവിൻ്റെ ശബ്ദമാണ് ഇത് നാളുകളിൽ ആളുകൾ ഏറ്റുമിടിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഈ മലബാർ ഒരു സംസ്ഥാനമാക്കണമെന്നൊക്കെ ഈ സമസ്ത നേതാവൊക്കെ പറയുന്നത് സകല അധികാര കേന്ദ്രങ്ങളിലും ഈ വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്താമല്ലോ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നത് യാതൊരു ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ മലപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലാത്തൊരു അവസ്ഥയുണ്ടാവുമായിരുന്നു കാലാകാലങ്ങളായിട്ട് മലപ്പുറത്ത് മുസ്ലിം ലീഗാണ് എം പി ആണെങ്കിലും എം എൽ എമാരൊക്കെ ആണെങ്കിലും അവർക്ക് ആർക്കും തന്നെ ഭരണമുള്ള കാലത്ത് ഒരു ഒരമ്പത് വർഷം മുമ്പിൽ കണ്ടുകൊണ്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനം അടിസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ലീഗിനെ കൊണ്ടും ഇടതുപക്ഷത്തിനെ കൊണ്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ സമസ്ത നേതാവിലൊക്കെ ലക്ഷ്യം മറ്റൊന്നാണ് മലബാർ എന്നൊരു സംസ്ഥാനം വേണം അത് അധികാര കേന്ദ്രങ്ങളിലൊക്കെ തങ്ങളുടേതായ സകല അജണ്ടകളും നടത്താം എന്നുള്ളൊരു കൃത്യമായ ധാരണയുടെ പേരിൽ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പോലും ആവാം ഈ ഒരു പ്രസ്താവനയൊക്കെ നമ്മുടെ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശന് ഇവിടെ പ്രീണനം നടക്കുന്നു എന്ന് പറയുന്നതൊക്കെ വളരെ ഗൗരവത്തിൽ സകല ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു വിഷയമൊക്കെ ഉണ്ടല്ലോ ഇത് ഇടതും വലതും ഇവർക്കെതിരെ രംഗത്തൊന്നും വരില്ല നിങ്ങൾ കാത്തിരുന്നോളൂ ഒരാൾ പോലും രംഗത്തൊന്നും വരില്ല ഇവർക്കെതിരെ പ്രസ്താവനയും ഇറക്കിക്കൊണ്ട് ഒരാൾക്കും ഒരു അക്ഷരവും ഉണ്ടാവില്ല ഈ പ്രസ്താവനയൊക്കെ നടന്നതും ഈ ഒരു പ്രസംഗമൊക്കെ കേട്ട സമയത്ത് ഓരോറ്റ സമാധാനമേ ഉള്ളൂ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്ര മോദിയാണ് എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നരേന്ദ്ര ഭാരതത്തില് ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹവും ഒരു മുസ്തവക്കും നടക്കില്ല എന്ന് തന്നെയാണ് സുബോധമുള്ള സകല ആളുകൾക്കും ഈ സമസ്ത നേതാവിനോടൊക്കെ പറയാനുള്ളത്